ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനം കരണം തം ഭജമ്യ ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം ബോധാനന്ദം ച കല്യാണം ആനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. ഭാരതീയ ചിന്തയുടെ വികാസ പരിണാമങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഒരു രാഷ്ട്രത്തെ ഒരു കുടുംബത്തെ ഒക്കെ കെട്ടിപ്പടുക്കുമ്പോൾ നിത്യനിരന്തരമായ ആവശ്യങ്ങളിൽ തൊഴിലിൻ്റെ വേതനം, തൊഴിൽ ചെയ്യുന്ന സാഹചര്യം, തൊഴിലെടുക്കുന്ന സ്ഥലത്തുള്ള പാരസ്പര്യം, അതിൽ നിന്ന് ലഭിക്കുന്ന വേതനത്തിൻ്റെ ഉപയോഗം എന്ന് തുടങ്ങി അന്നം, വസ്ത്രം, കുടിക്കാനുള്ള ജലം, ഇവയൊക്കെ സമഗ്രമായി ചേർത്ത് വച്ചൊരു ജനകീയ ആരോഗ്യ സങ്കല്പം ഈ രാജ്യത്തിനുണ്ടായിരുന്നു. ലളിതവും അവക്രവുമായ ഒരു ജനകീയ ആരോഗ്യ സങ്കല്പം ഈ രാഷ്ട്രം അത്യന്തം ശ്രദ്ധയോടെ കെട്ടിപ്പടുത്തിരുന്നു. അതൊക്കെ മറന്ന് അനേക നൂറ്റാണ്ടുകളിലൂടെ ജനജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വികസിച്ച് വളർന്നു നിൽക്കുക, സ്വസ്ഥവൃത്തമെന്നും ആതുരവൃത്തമെന്നും രണ്ടായി പിരിച്ച്, സ്വാസ്ഥ്യത്തിൽ അരിടുന്ന ഒരുവന് രോഗം നാളെ വരാതിരിക്കുവാനുള്ള എല്ലാ പദ്ധതികളോടും കൂടിയ അവൻ്റെ ദിനചര്യയിലും അവൻ്റെ രാത്രിചര്യയിലും അവൻ്റെ എർദുചര്യയിലും അവൻ്റെ കൂട്ടായ്മയിലും അവൻ്റെ തൊഴിൽ രംഗത്തുമെല്ലാം ചേർത്തു വച്ച് അതിവിശദവും അത്യന്തം ശോഭായമാനവുമായ ഒരാരോഗ്യ സംഘം, അതാണ് നാം ഗൃഹവൈദ്യമെന്ന നിലയിൽ കാണുന്നത്. അതിൻ്റെ ആവിർഭാവത്തിലേക്ക് നയിച്ച ഇർഷ ആർഷ മനസ്സുകളുടെ സംഭാവന, അതാണ് നാം പറഞ്ഞു വന്നിരുന്നത്. ആതുരൻ ആയിപ്പോയാൽ ഏതെങ്കിലും വിധമായ ഒരു ചെറിയ പിഴവ് പറ്റി ആതുരനായിപ്പോയാൽ വളരെ ലളിതമായി മറ്റപകടങ്ങൾ കൂടുതൽ ചികിത്സയിലൂടെ വരുത്താതെ വന്നുപോയ രോഗത്തെ ശാശ്വതമാക്കിയെടുക്കാതെ രോഗമുക്തമാക്കുന്നതിനുള്ള ജനകീയമായ ഒരൌഷധ നയവും ഈ രാജ്യത്തിനുണ്ടായിരുന്നു. ഇത് രണ്ടുമാണ് നാം ഇന്ന് കളഞ്ഞു കുടിച്ചിരിക്കുന്നത്. പരിഷ്കാരത്തിൻ്റെ പേരിൽ, ജനാധിപത്യത്തിൻ്റെ പേരിൽ, ശാസ്ത്രത്തിൻ്റെ പേരിൽ, സാങ്കേതിക വിദ്യയുടെ പേരിൽ, തൊഴിലിൻ്റെ പേരിൽ, ധനത്തിൻ്റെ പേരിൽ, ആഡംബരത്തിൻ്റെ പേരിൽ ഒക്കെ
നശിപ്പിച്ചടുക്കി കളഞ്ഞിട്ടുള്ളത് ഈ രണ്ടു മഹാധാരകളെയാണ്. ഈ രണ്ടു മഹാധാരകളിലേക്ക് ഭാരതീയ മനസ്സുകളെ ആട്ടിത്തെളിച്ചാനയിച്ചു കൊണ്ടുവന്ന ഐതിഹാസിക ചിന്തകൾ അവയാണ് നാം ചർച്ച ചെയ്തു. അതിൽ പ്രബലമായ മൂന്ന് ദുഃഖങ്ങളെയാണ് നാം എടുത്തത്. ആധ്യാത്മികങ്ങൾ, ആധിഭൗതികങ്ങൾ, ആധിദൈവികങ്ങൾ. അതിൽ ആധ്യാത്മിക ദുഃഖത്തിൽ നാം രണ്ടെണ്ണമാണ് പറഞ്ഞിരുന്നത് കഴിഞ്ഞപ്പോൾ. ആദിബല പ്രവൃത്തങ്ങളും ജന്മബല പ്രവൃത്തങ്ങളും. മാതാവിൽ നിന്നും പിതാവിൽ നിന്നും പാരമ്പര്യത്തിൽ നിന്നും ലഭിക്കുന്നത്, പിതാവിൻ്റെ ബീജം, ബീജഭാഗം, ബീജഭാഗ അവയവം, മാതാവിൻ്റെ അണ്ഡം, അണ്ഡഭാഗം, അണ്ഡഭാഗ അവയവം, സ്പേം അല്ലെങ്കിൽ ഓവം, ക്രോമസോം, ജീൻ. അതിൽ കൂടി പാരമ്പര്യ കോശങ്ങൾ നടത്തിയ കർമ്മങ്ങളുടെ തുടർച്ച സന്തതി എന്നാൽ വ്യാപനേ കരണേച്ച എന്നാണെന്ന് നാം കാണുകയുണ്ടായി. തൻ്റെ സ്വപ്നങ്ങളെ, തൻ്റെ സങ്കല്പങ്ങളെ, താൻ തുടങ്ങിവെച്ച കർമ്മങ്ങളെ ലോകത്ത് വ്യാപരിപ്പിച്ച് തൻ്റെ സങ്കല്പനങ്ങൾക്ക് ശാന്തി വരുത്തുവാനാണ് സന്തതിയെ ജനിപ്പിക്കുന്നത്. ആ സന്തതി പ്രജാതന്തു പാരമ്പര്യ പ്രതിഷ്ഠിതങ്ങളായ അനേക വിധങ്ങളായ സ്വഭാവ സവിശേഷതകളോടുകൂടിയതാണ്. അതുളവാക്കുന്ന രോഗങ്ങൾ അത് നാം വിശദമായി കാണുകയുണ്ട്. രണ്ട്, മാതൃജവും പിതൃജവുമായ ആദിബല പ്രവൃത്തം കഴിഞ്ഞാൽ രണ്ട് ജന്മബല പ്രവൃത്തമാണ്. അത് രസജവും ദൗഹദ അപചാരജവുമാണ്. അമ്മയുടെ ഗർഭത്തിൽ കുഞ്ഞ് കിടക്കുന്നു, ആ കുഞ്ഞ് അമ്മയുടെ ഗർഭത്തിൽ കിടക്കുമ്പോൾ അമ്മ ജീവിക്കേണ്ടുന്നതിന് അനേകം അനേകം നിഷ്ഠകളുണ്ട്. ആധുനിക ശാസ്ത്രവും ആധുനിക സാങ്കേതിക വിദ്യയും ഒക്കെ ഇത്തരുണത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് ഈ കുഞ്ഞിൻ്റെ ജന്മം ഒരു പുരുഷൻ്റെയും സ്ത്രീയുടെയും ശാരീരിക ആവശ്യം, ബയോളജിക്കൽ നെസസിറ്റി, ആ കാമത്തിൻ്റെ ഫലം മാത്രമാണെന്നാണ്. ആ കാമം എന്നത് ശാരീരിക തലത്തിൽ മാത്രം വച്ചുകൊണ്ടുള്ളൊരു പഠനമാണ് ആധുനികർ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതരകാമങ്ങളിൽ ഒന്നിനെപ്പോലും ബലി കഴിക്കാതെയും ഇതരകാമങ്ങളിൽ ഒന്നിനെപ്പോലും ത്യജിക്കാതെയും സാന്ത്വനിപ്പിക്കാതെയും അവയെല്ലാം നടത്തിക്കൊണ്ട് പൂർണേച്ഛയാ പൂർണ്ണ സ്വതന്ത്രരായി മാതാപിതാക്കൾ വിലസുമ്പോൾ മാതാവിൻ്റെ ആഹാരവും ദൗഹദ അപചാരജങ്ങളായ പ്രവർത്തനങ്ങളും ആധുനിക കാലത്തെ സ്ത്രീകൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ, ദൃഷ്ടാന്തമെന്ന നിലയിൽ പഠിച്ചാൽ
ഉന്നത വിദ്യാഭ്യാസമുള്ളവരാണ്. പ്രാചീനർ വിദ്യാഭ്യാസം കുറഞ്ഞവർ. ഉന്നത വിദ്യാഭ്യാസമുള്ള ഡോക്ടറും എഞ്ചിനീയറും അധ്യാപികയുമൊക്കെ അടങ്ങുന്ന ഇന്ത്യൻ സമൂഹം ഇന്ന് കാമനകളെ സാധൂകരിക്കുന്നതിന് അനേക വിധങ്ങളായ പ്രായോഗിക പദ്ധതികളുള്ളതുകൊണ്ട് കാമന കുട്ടിയായി വരുന്നത് ഒന്നോ രണ്ടോ മാത്രമാണ്. ഒരു യാദൃച്ഛികതയിലോ തീരുമാനത്തിലോ അതിനൊരുങ്ങുമ്പോൾ ഉദരത്തിൽ കിടക്കുന്ന ഒരു കുഞ്ഞ്, അതിനെ അമ്മ കഴിക്കുന്ന ആഹാരത്തിൻ്റെ സൂക്ഷ്മാംശവുമായി ബന്ധിക്കുന്ന പൊക്കൾ കൂടി, അമ്മയുടെ ഉദരത്തിൽ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് ഭാരക്കൂടുതൽ അനുഭവപ്പെടുമ്പോൾ അതിനെ താങ്ങി നിർത്തേണ്ടുന്ന അമ്മയുടെ പേശികൾ, അതിൽ കുഞ്ഞു ഭാരം കൂടി വലിയുമ്പോഴെല്ലാം അമ്മയുടെ മസ്തുളങ്കത്തിലേൽക്കുന്ന ആഘാതങ്ങൾ, പേശിക്കുണ്ടാകുന്ന വലിവ്, അതിനനുസരിച്ച് അമ്മയുമായി ബന്ധിപ്പിക്കുന്ന ആ ചരട് വലിയുമ്പോൾ കുഞ്ഞിലേക്ക് കടന്നു ചെല്ലുന്ന ആഹാരത്തിലും മറ്റുള്ളതിലുമുള്ള മാറ്റങ്ങൾ, ഇവയൊക്കെ ആധുനികർ നിസാരമായാണ് പരിഗണിച്ചത്. ഇന്നത്തെ ഇന്ത്യയിൽ ഒരു ഗൈനക്കോളജിസ്റ്റും പഠിപ്പുള്ളവളായിരുന്നിട്ടുകൂടി പഠിപ്പുള്ള ഇന്നത്തെ ഗർഭിണികളായ സ്ത്രീകളോട് വസ്ത്രധാരണത്തെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ആ ഗൈനക്കോളജിസ്റ്റുകൾ ഉൾപ്പെടെ ധരിക്കുന്നത് കമ്പനികൾ ഇറക്കിയിട്ടുള്ള അയവുള്ള പാൻറീസുകളാണ്. പഴയ സ്ത്രീകളാകട്ടെ ഒരൊന്നര വാങ്ങിച്ച് നന്നായി തറ്റുടുക്കുമ്പോൾ തൻ്റെ പേശികളെ താങ്ങി നിർത്താൻ, തൻ്റെ നെർവുകൾ വലിഞ്ഞു മുറുകാതിരിക്കാൻ, ന്യൂറോണിയത്തിലും സെൻസോറിയത്തിലും മോട്ടോറിയത്തിലും തകരാറുകൾ വരാതിരിക്കാൻ, കുഞ്ഞിന് ആഹാരമെത്തിക്കുന്ന കലകളും കലവികളും വലിഞ്ഞു നീളാതിരിക്കാൻ, അതിലൂടെ കുഞ്ഞിൻ്റെ ആഹാരത്തിന് ആരോഗ്യത്തിന് ക്ഷതം വരാതിരിക്കാൻ, പാകത്തിന് വസ്ത്രധാരണം വരെ തെരഞ്ഞെടുക്കും വിധം ജനകീയമായൊരു ആരോഗ്യ സങ്കല്പം നമുക്കുണ്ടായി. ഇതെല്ലാമാണ് നാം ആധുനികതയുടെ പേരിൽ, വ്യവസായത്തിൻ്റെ പേരിൽ തകർത്തെറിഞ്ഞ് തച്ചുടച്ച് കളഞ്ഞത്. അതിൻ്റെ അനന്തരഫലം ആധുനിക തലമുറ എത്രത്തോളം അനുഭവിക്കേണ്ടി വരുന്നു എന്നത് ഇന്ത്യയിൽ തലങ്ങും വിലങ്ങും നടന്നാൽ വേദനിപ്പിക്കുന്നൊരു കാഴ്ചയാണ്. ആധുനിക ഇന്ത്യയിലെ ആധുനിക ശാസ്ത്രത്തിൻ്റെ വഴിയിൽ സഞ്ചരിച്ച് ആധുനികരായ പണക്കാരുടെ താന്തോന്നിത്തം നിറഞ്ഞ ജീവിതക്രമത്തിൻ്റെ ബാക്കിപത്രമായി കാണപ്പെടുന്ന റിഹാബിലിറ്റേഷൻ സെൻ്ററുകൾ, ശൈശവദശയിൽ തന്നെ അഭിശപ്തങ്ങളായ ആയിരമായിരം രോഗങ്ങളിൽപ്പെട്ട് വാദവികാരം മൂർച്ഛിച്ചു വർത്തമാനം പറയാനാവാതെയും
മസ്തിഷ്ക തലങ്ങളിൽ ആയിരം ആയിരം രോഗങ്ങൾ ബാധിച്ചു. എത്ര കുഞ്ഞുങ്ങളാണ് മസ്തുളങ്കം ബ്രെയിൻ വികലമാക്കി ജനിക്കുന്നത്. ഹൈഡ്രോകഫാലസ്, മൈക്രോകഫാലസ്, ബ്രെയിൻ പാൾസി, ബ്രെയിൻ അട്രോപ്പി, മസ്കുലർ അട്രോപ്പി, എന്തെന്തു പേരുകളാണ്! ഇവയുടെയൊക്കെ ഫലമായി അച്ഛനും അമ്മയ്ക്കും വേണ്ടാതെ, പെറ്റതള്ളയ്ക്ക് പോലും ഒരു നോക്ക് കാണാൻ ഇഷ്ടം തോന്നാതെ, 2 ലക്ഷമോ 3 ലക്ഷമോ കൊടുത്തൊഴിവാക്കി. ആക്ടിവിസ്റ്റുകളും രാഷ്ട്രീയ സംഘടനകളും മതജാതി സംഘങ്ങളും ഈ കാലഘട്ടത്തിൽ ഇത്തരം കുഞ്ഞുങ്ങളെ സംഘടിതമായൊരു മുറിയിൽ കിടത്തി കുറേ പണിക്കാരെ നിർത്തി ഭക്ഷണവും വസ്ത്രവുമൊക്കെ കൊടുക്കുവാൻ നിയോഗിച്ച് സേവനമെന്ന പേരിൽ അതിൽ പണിയെടുക്കുന്നവർക്ക് അല്പം ശമ്പളവും, ചെയ്യുന്നത് സേവനമാണെന്ന പേരിൽ ആഡംബര കാറുകളുടെയും ആഡംബര കെട്ടിടങ്ങളുടെയും അടിസ്ഥാനത്തിൽ സംഘടനകളെ വളർത്തി രാജ്യാന്തര യാത്രകൾ വരെ നടത്തി സുഖിച്ചു നടക്കുമ്പോൾ ഈ രാഷ്ട്രം അതീവ ഗൗരവത്തോടെ കൊണ്ടുവന്ന ജനകീയ ഔഷധ നയവും ജനകീയ ആരോഗ്യ നയവും തകർത്തെറിഞ്ഞ് 100 വർഷം കൊണ്ടുള്ള ഗവേഷണം, 1000 വൈതാളിക ഘട്ടങ്ങളെ സംഭാവന ചെയ്തു നിൽക്കുമ്പോൾ, മനുഷ്യത്വം നമുക്കുണ്ടെങ്കിൽ നാം ചിന്തിക്കാറായിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. ഇതിനെ വച്ചുകൊണ്ട് ആദിബലപ്രവൃത്തത്തിൻ്റെയും പിതൃപൈതാമഹ സംപ്രാപ്തമായ കർമ്മപദ്ധതികളുടെ ബീജാങ്കുരം ഉത്തമമായി ജനിക്കുവാനുള്ള ഉദത്തമായൊരു വിദ്യാഭ്യാസ സംസ്കൃതിക്ക് അനിവാര്യത തേടിയുള്ള ഒരു അന്വേഷണം അതിവിടെ നടക്കേണ്ടിയിരിക്കുന്നു. അത് ആദിബലപ്രവൃത്തത്തിലും ജന്മബലപ്രവൃത്തത്തിലും ഒരു കാലത്ത് അപഥസഞ്ചാരത്തിൻ്റെ ലോകങ്ങളിലൂടെ സഞ്ചരിച്ചത് മുഴുവൻ പുരുഷൻ മഹനീയമായ മാതൃത്വത്തോട് സ്നേഹിച്ചു നിൽക്കും. മാതൃത്വത്തെ മഹോന്നതമായി കാണുകയും ചെയ്ത ഇന്ത്യൻ ശൈശവം, പിതാവ് എവിടേക്ക് പോകുമ്പോഴും എന്തു ചെയ്യുമ്പോഴും കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരുന്നിരുന്നു തൻ്റെ അമ്മയെ ചതിക്കുകയും തൻ്റെ കുടുംബത്തിൻ്റെ സ്വസ്ഥത കെടുത്തുകയും ചെയ്യുമോ ഇയാളെന്ന്. അത് കുഞ്ഞിനെ അധികം വ്യാധിയിൽപ്പെടുത്തിയിരുന്നില്ല. പുരുഷനെ സൂക്ഷിക്കാനറിയുന്ന ശൈശവം സ്നേഹവും പരിഗണനയുമെല്ലാം കൊണ്ട് മാതാവിലൂടെ കുടുംബസ്നേഹിയായൊരു പിതാവിനെ സൃഷ്ടിച്ച് ഉത്തമമായ ആരോഗ്യമുള്ളൊരു കുടുംബം രൂപപ്പെട്ടുവെങ്കിൽ പിതാവ് പുരുഷൻ
ഏതൊക്കെയോ സുഖം, അനിയന്ത്രിതമായ സ്വാതന്ത്ര്യത്തിൽ അനുഭവിച്ചു എന്ന് ധരിച്ച് മദ്യപിക്കുക, പരസ്ത്രീഗമനം നടത്തുക, പണം സമ്പാദിച്ചു കൂട്ടി അഹങ്കാരിയായി അന്യരെ ഉപദ്രവിക്കുക തുടങ്ങി പുരുഷനിൽ കണ്ടുവന്നിരുന്ന ദുർനയങ്ങളും പുരുഷൻ അനുഭവിച്ചിരുന്ന രോഗങ്ങൾ എന്താണെന്നറിയാതെ അവ സ്വാതന്ത്ര്യമാണെന്ന് ധരിച്ച ആധുനിക ഇന്ത്യയുടെ കലാകാരന്മാർ, സാഹിത്യകാരന്മാർ, ആക്ടിവിസ്റ്റുകൾ മുതലായവർ നയിച്ച വഴിയിലൂടെ പുരുഷമേധാവിത്വം എന്ന പദത്തിന് പകരമായി സ്ത്രീ മേധാവിത്വത്തിൻ്റെയും സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെയും ലോകങ്ങളെ പെയ്തിറക്കിയപ്പോൾ മാതൃഗർഭത്തിൽ കിടക്കുമ്പോൾ പോലും അഭിശപ്ത വികാരങ്ങൾ മാതാവിലുണ്ടാകുന്നത് ഗർഭത്തിൽ ഏറ്റുവാങ്ങി രാഗദ്വേഷ പങ്കിലമായ സ്ത്രൈണ ജീവിതത്തിൻ്റെ ബാക്കിപത്രമായി മാതൃത്വമില്ലാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ അത്രയും ഒരു കുഞ്ഞിൽ രൂപപ്പെട്ടു വരുമ്പോൾ പിതാവിനെ മാതാവ് ചതിക്കുമോ എന്ന് സംശയിച്ച് പിതാവിനെ സ്നേഹിക്കുകയും മാതാവിനെ കണ്ണിലെണ്ണയൊഴിച്ചു നോക്കിയിരുന്ന് അവളുടെ നിർദ്ദയങ്ങളെ എതിർക്കുവാൻ തൻ്റെ കോശങ്ങളെ പീഡിപ്പിക്കുകയും നിതാന്തമായ രോഗത്തിന് വിധേയമായി മാതാവിൻ്റെ സ്വസ്ഥത കെടുത്തി ജീവിതം ദുസ്സഹമാക്കി കുടുംബത്തെ പാഠം പഠിപ്പിക്കുകയും ചെയ്യുന്ന സന്തതി പരമ്പരകളിലേക്ക് ആധുനിക ഭാരതത്തെ വലിച്ചിഴച്ചെത്തിച്ചത് ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ അതിരെതിരില്ലാത്ത വളർച്ചയുടെയും വർണ്ണനകളുടെയും ലോകത്തുകൂടിയുള്ള ഇന്നത്തെ യാത്രയാണ്. ഇവിടെയാണ് ആദിബലപ്രവൃത്തത്തെയും ജന്മബലപ്രവൃത്തത്തെയും നാം കാണുന്നത്. മാതൃജവും പിതൃജവും രസജവും ദൗഹദാപചാരജവുമായ നാലംശങ്ങളെ വിചിത്രങ്ങളായ ഈ സമസ്യകളെ പഠിപ്പിച്ചു തന്ന പൂർവർഷികൾ അവയെ ഏറ്റുവാങ്ങി അവരിലുള്ള വിശ്വാസം കൊണ്ട് സ്വജീവിതം ത്യാഗഭൂയിഷ്ടമാക്കി ഈ മണ്ണിൽ കുടുംബത്തെയും രാഷ്ട്രത്തെയും വ്യക്തിയെയും ആരോഗ്യത്തിൻ്റെ ആനന്ദ സീമയിലേക്ക് ഉയർത്തിയ കുടുംബിനികൾ, ആ എണ്ണമറ്റ മാതാമഹികളുടെ പാദാന്തികത്തിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്ക് ഉപസ്മരിക്കാം.